റീമ കല്ലിങ്കലിന്റെ ലഹരി പാർട്ടി, വിവാദ മാധ്യമ പ്രവർത്തകയും റഡാറിൽ. നടി റീമ കല്ലിങ്കലിന്റെ ലഹരി പാർട്ടികളെ കുറിച്ച് ഗായിക സുചിത്ര നടത്തിയ വെളിപ്പെടുത്തലിൽ നടങ്ങി WCC. സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗം വ്യാപകമാണ് എന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലിൽ അന്വേഷണം നടന്നാൽ കുടുങ്ങുക, WCC പ്രമുഖരാകും. WCC വക്താവിനെ പോലെ ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെടുന്ന വിവാദ മാധ്യമ പ്രവർത്തകയും ഇപ്പോൾ വിവാദത്തിലാണ്. മുൻപ് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് നിരവധി പരാതികൾ ഈ വിവാദ മാധ്യമ പ്രവർത്തകയ്ക്ക് എതിരെ ഉയർന്നതാണ്. IB അന്വേഷണവും കേന്ദ്ര ഏജൻസി അന്വേഷണവും ഇവർക്കെതിരെയുണ്ട്. റീമ കല്ലിങ്കലിന്റെ പാർട്ടികളിൽ സ്ഥിരം സാന്നിധ്യമായ ഈ മാധ്യമ പ്രവർത്തക കൊച്ചിയിൽ നടന്ന വിഘടനവാദ മാധ്യമ കോൺക്ലേവിന്റെ സംഘാടകയുമായിരുന്നു. കൊച്ചിയിലും ബാംഗ്ലൂരിലുമായി നടക്കുന്ന പാർട്ടികളിൽ ഇവരുടെ റോൾ ദുരൂഹമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ലഹരി മരുന്നുപയോഗ പരാമർശം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ക്ഷണിച്ചു വരുത്താൻ പര്യാപ്തമാണ്. മട്ടാഞ്ചേരി മാഫിയയുടെ ലഹരി മരുന്ന് കള്ളപ്പണ ഇടപാടുകൾ നേരത്തെ തന്നെ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. ഗായിക സുചിത്രയുടെ ആരോപണം അന്വേഷിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഇതിനിടെ വിവാദ മാധ്യമ പ്രവർത്തകയുടെ അർത്ഥനഗ്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി. സ്വകാര്യ പരിപാടിയിൽ ഇവർ ബിക്കിനി വേഷത്തിലുള്ള ചിത്രങ്ങൾ എക്സ് പ്ലാറ്റ്ഫോമിൽ നിരവധി പേർ പങ്കുവച്ചു. ഇതിനിടെ അന്വേഷണം ലഹരി മരുന്ന് വിഷയത്തിലേക്ക് കടക്കുമെന്ന അങ്കലാപ്പിൽ അമ്മ സംഘടനയുമായി സന്ധി ചെയ്യാൻ തയ്യാറാണെന്ന് WCC വക്താക്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അമ്മയിൽ നിന്ന് രാജിവെച്ചു പോയ WCCക്കാർ തിരികെ എത്താൻ തയ്യാറാണ് എന്നാണ് അനുരഞ്ജന വാഗ്ദാനം. നടി റിമ കല്ലിങ്കൽ നടത്തുന്ന പാർട്ടികളിൽ മയക്കുമരുന്നുണ്ട് എന്ന് തമിഴ് താരം സുചിത്രയാണ് വെളിപ്പെടുത്തിയത്. റിമ കല്ലിങ്കൽ സ്ത്രീകളും പുരുഷന്മാരും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ഈ പാർട്ടികളിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യമുണ്ട് എന്നും ആരോപിച്ച് സുചിത്ര രംഗത്ത് വന്നിരുന്നു. സ്ത്രീ ശാക്തീകരണത്തിനായി സംസാരിക്കുന്ന ഒരാളാകാൻ നിങ്ങൾ സ്വയം തീരുമാനിച്ചോ എന്ന ചോദ്യം ആരും റീമയോട് ചോദിക്കുന്നില്ല. റീമയുടെ വീട്ടിൽ നടന്ന പാർട്ടികളിൽ എത്ര പെൺകുട്ടികൾ ലഹരി വസ്തുക്കളുമായി പാർട്ടി നടത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ആൺകുട്ടികൾ പോലും റിമയുടെ വസതിയിൽ മയക്കുമരുന്നിന് അടിമകളായി എന്നും സുചിത്ര പറയുന്നു. അത്തരം പ്രവർത്തനങ്ങളിൽ റിമയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ താൻ ഞെട്ടിപ്പോയി എന്നും അവിശ്വാസം പ്രകടിപ്പിച്ച് സുചിത്ര പറഞ്ഞു. ഈ പാർട്ടികളിൽ പങ്കെടുത്ത നിരവധി മലയാള ഗായികമാർ സംഭവങ്ങളെക്കുറിച്ചുള്ള അസ്വസ്ഥജനകമായ വിശദാംശങ്ങൾ പങ്കുവച്ച് തന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നും അവർ അവകാശപ്പെട്ടു. ഈ ഗുരുതരമായ ആരോപണങ്ങളിൽ എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല എന്ന് പലരും ചോദ്യം ചെയ്യുന്നു. ഒരു ട്വിറ്റർ ഉപയോക്താവ് ആരും ഇത് ശരിക്കും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു എന്ന് അഭിപ്രായപ്പെട്ടു. എന്തുകൊണ്ടാണ് ആരും ഈ വിഷയത്തിൽ ശരിയായ ശ്രദ്ധ കൊടുക്കാത്തത് എന്നും ചോദ്യമുയരുന്നു. ഈ വിഷയം കേരള പോലീസ് പരിശോധിക്കണം, കേസെടുക്കണം എന്ന് ആവശ്യപ്പെട്ട് ATCW മേധാവി നിക്സൺ ജോൺ രംഗത്ത് വന്നു. സിനിമാ മേഖലയിലെ മട്ടാഞ്ചേരി മാഫിയ, നർക്കോട്ടിക് മാഫിയ ഇവരുടെ അടിവേരുകൾ തോണ്ടാനുള്ള തെളിവുകൾ പുറത്തുവിട്ടു എന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരിലെ ഒല്ലൂരിൽ നിന്നും 2.5 കിലോ രാസലഹരിയുമായി ഒരു യുവാവ് പിടിയിലായ അന്വേഷണം എത്തിച്ചേർന്നത് ഹൈദരാബാദിലെ ഒരു ലാബിലാണ്. ആ ലാബിന്റെ ഉൾവശ ചിത്രം നിക്സൺ ജോൺ പുറത്തുവിടുകയും ചെയ്തു. കേരളത്തിലെ സിനിമാ മേഖലയിലെത്തുന്ന രാസലഹരിയുടെ വലിയൊരു ശതമാനം ഉൽപ്പാദിപ്പിക്കുന്നത് ശതകോടീശ്വരനായ സിനിമാ നിർമ്മാതാവ് നരസിംഹരാജുവിന്റെ ലാബിലാണ്. കഴിഞ്ഞ 20 വർഷങ്ങളായി ഇയാൾ സിനിമാ മേഖലയിൽ ലഹരി ഒഴുക്കുന്നു. 1000 യുവതി യുവാക്കൾ ആ ലഹരി ഉപയോഗിച്ച് നശിക്കുന്നു. ഈ സിനിമാ നിർമ്മാതാവ് കോടാനുകോടി രൂപയുടെ രാസലഹരി, ക്രിസ്റ്റൽ ആൻഡ് ലിക്വിഡ് മെത്തംഫെറ്റമുള്ള മാരകമായ ലഹരിയാണ് കേരളം, തമിഴ്നാട്, തെലങ്കാന, കർണാടക മേഖലയിൽ വിറ്റഴിക്കുന്നത്. അയാളുടെ ഒരു ചെറിയ ഗ്രൂപ്പാണ് മട്ടാഞ്ചേരി മാഫിയ. ഇയാളെയും കൂട്ടുപ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ മറ്റൊരു സിനിമാ നിർമ്മാതാവായ ജാഫർ സാദിഖ് ആണ് മട്ടാഞ്ചേരി മാഫിയയ്ക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന മറ്റൊരാൾ. 2000 കോടി രൂപയുടെ മയക്കുമരുന്ന് വേട്ടയുമായി ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന തമിഴ് ചലച്ചിത്ര നിർമ്മാതാവ് ജാഫർ സാദിഖിനെ ഡൽഹി കൺട്രോൾ നർക്കോട്ടിക് ബോർഡും ഇക്കഴിഞ്ഞ ഇടയ്ക്ക് അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.